നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി സംസ്ഥാന മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഒരു സംഘത്തിൻ്റെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യത്തക്ക വണ്ണത്തിൽ ശക്തമായിട്ടുള്ള നീക്കം. സംസ്ഥാന മുഖ്യമന്ത്രി ഒരു ഒറ്റയാനെ പോലെ പാർട്ടിയിലെ ഏകാധിപതിയായി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരുന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ മുറുമുറുപ്പുണ്ട്. CPMൽ ഭരണ തുടർച്ച എന്ന ഒരു പദ്ധതിയിലേക്ക് നീങ്ങുമ്പോഴും ഒരു വ്യക്തി ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ വ്യക്തി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറാൻ ഒരിക്കലും പാർട്ടി അനുവദിക്കുകയില്ല. 2004 CPMന് വലിയ മുൻതൂക്കമുണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. അന്നുകൂടി CPMന് കേന്ദ്രമന്ത്രിമാർ ലഭ്യമാകാൻ വളരെ അനായാസം സാധിക്കുമായിരുന്നിട്ട് കൂടി അവർക്ക് എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ ഇല്ലാതെ പോയി? പുറത്തുനിന്ന് പാർട്ടി പിന്തുണച്ചു. CPMലെ ഏതാനും ചില ബുദ്ധിജീവികളുടെ നീക്കമാണ് ഇതിന് പ്രസക്തമായി ഭവിച്ചത്. ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം പോലും UPയോട് സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ, കോൺഗ്രസ് നേതൃത്വമുള്ള UPA മുന്നണിയോട് സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ CPMകാരനായ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നേതാവ് ആകുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ അധികാരവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പലപ്പോഴും ഒരു പ്രശ്നം ഉരുത്തിരിഞ്ഞു വരാറുണ്ട്. VS അച്യുതാനന്ദൻ്റെ ഭരണ തുടർച്ച ഉണ്ടാകാതിരിക്കാൻ പോലും പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദമുണ്ട് എന്ന് പരോക്ഷമായ പ്രസ്താവനകൾ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. 2011 VS അച്യുതാനന്ദന് 70 സീറ്റുകൾക്ക് അപ്പുറം കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടായേനെ എന്നുള്ള കാര്യമാണിപ്പോൾ പലരും സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടാത്ത ആനുകൂല്യം എന്തുകൊണ്ട് പിണറായിക്ക് കൊടുക്കണം എന്നുള്ള ചോദ്യം ഉൾപ്പെടെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുന്നു. PJ Army എന്ന കണ്ണൂരിലെ തന്നെ CPM ലോബി എന്നറിയപ്പെടുന്ന ശക്തി കേന്ദ്രം, ആ PJ ജയരാജനെ ഒതുക്കിയതിന് പിന്നിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് രഹസ്യമായ ചില നീക്കുപോക്കുകൾ ഉണ്ട് എന്ന് പറയുന്നവരും ധാരാളമാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വലിയ തോതിലുള്ള ധാർഷ്ട്യം ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ കണ്ണൂർ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ വരെ വന്നു നിൽക്കുന്നത്. ജനകീയനായ ഒരു നേതാവായി സംസ്ഥാന മുഖ്യമന്ത്രി എല്ലായിടത്തും പ്രചരണങ്ങളിലേക്ക് സധൈര്യം പോകുമ്പോഴും അദ്ദേഹത്തിനുള്ളിലെ ധാർഷ്ട്യവും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവവും ഹൈലൈറ്റ് ചെയ്യാൻ എതിർ പാർട്ടികൾ വളരെ തോതിൽ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ എന്ന പരിവേഷത്തിൽ CPMനുള്ളിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് പ്രസക്തി എന്ന രീതിയിൽ ഒരു വ്യക്തിയെ മാത്രം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നതിൽ പലർക്കും വിയോജിപ്പുണ്ട്. കോടിയേരി ബാലകൃഷ്ണന് പോലും വിയോജിപ്പുണ്ട്. അത്തരത്തിലുള്ള വിയോജിപ്പുകളാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഏറെ ഭയക്കുന്നത്. UDFനെയോ BJPയോ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ചോദ്യം വരുന്നു. പണ്ട് താൻ എങ്ങനെയാണോ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ VSനെ ഭരിക്കാൻ കാര്യമായി അനുവദിക്കാതിരുന്നത്, അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെ തനിക്കും കാലം തിരിച്ചടിയായി തരുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുള്ളിലുണ്ട്. ആ ഒരു ഭയമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും അവശേഷിക്കുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു ഏകനായകൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ സെൻട്രലൈസേഷൻ എന്ന കാര്യം പിണറായിക്കല്ലാതെ മറ്റൊരു വ്യക്തിയിലേക്കും എത്തപ്പെടുന്നില്ല, ഡീസെൻട്രലൈസേഷൻ പാർട്ടിക്കുള്ളിലില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അഭിപ്രായത്തിലേക്ക് യുവതലമുറയിലെ MLAമാരായ M. സ്വരാജും ഷംസീറും അടക്കം പലരും എടുത്തു കൊട്ടി ഘോഷിക്കുമ്പോൾ പഴയ പല നേതാക്കൾക്കും അതിനോട് വിയോജിപ്പ് ശക്തമായുണ്ട്, കണ്ണൂരിൽ തന്നെയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പണ്ട് പാർട്ടിക്ക് വഴങ്ങാതെയും അതീതനായും നീങ്ങുന്ന VSനെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകണം എന്ന് പറഞ്ഞ ഇതേ പാർട്ടി സഖാക്കന്മാർ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഏകാധിപത്യ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നു. അത് ഒരു വലിയ മാറ്റം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഉൾപാർട്ടി ചേരിതിരിവ് പൊട്ടിത്തെറയിലേക്ക് വളർന്ന ഘട്ടത്തിൽ VSനെ വിഗ്രഹം ചുമക്കുന്ന കഴുതിയായി ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉപമിച്ച PJ ജയരാജൻ തന്നെ അതേ വ്യക്തിപൂജയ്ക്ക് അടിപ്പെടുന്നു CPM മറ്റൊരു തരത്തിൽ എന്ന് തന്നെ പറയുന്നു. ഇപ്പോൾ അതേ ജയരാജൻ സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. PJ Army എന്ന പേരിൽ ജയരാജനെ അനുകൂലിക്കുന്ന സൈബർ വിഭാഗം ഇതിനോടകം തന്നെ വലിയ തോതിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോടുകൂടി സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ആശയക്കുഴപ്പമോ വിവാദമോ ഉണ്ടാക്കാവുന്ന പ്രതികരണം ആരും നടത്തരുത് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്
നിഷ്കർഷിച്ചിരിക്കുമ്പോഴും പോലും ഉന്നത നേതാക്കൾ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെ പല രീതിയിലും അവരുടെ വ്യവസ്ഥാപിതമായ നയങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ തുടക്കത്തിൽ ദേശാഭിമാനി പത്രത്തിലൂടെ മുഖ്യമന്ത്രിയെ ക്യാപ്റ്റനായി വലിയ തലക്കെട്ടിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആ പരിവേഷം എത്രത്തോളം അനുയോജ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്നത് പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാർ തന്നെയാണ്. സൈബർ ആരാധകരായിട്ടുള്ള ഇടതുപക്ഷത്തിന് ശക്തി ഊർജസ്സും ശക്തിയും പകരുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗം അവർ ഇതിനെ ഏറ്റെടുക്കുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു പി ആർ വർക്ക് നടത്തുമ്പോൾ ഈ ക്യാപ്റ്റൻ വിളി CPM നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമാണ്. ഇവിടെയാണ് VS ഇഫക്റ്റിന് പ്രസക്തിയുള്ളത്. VS ഇഫക്റ്റ് എന്നാൽ അത് പാർട്ടിക്ക് അതീതമാണ് എന്നും പാർട്ടിക്ക് അനിഷേധിനായ നേതാവാണ് VS എന്ന് പിണറായി കൊണ്ട് തന്നെ പറയിപ്പിച്ചതും VS ഇഫക്റ്റ് തന്നെയാണ്. അത്തരത്തിലൊരു പിണറായി ഇഫക്റ്റ് കേരളത്തിലുണ്ടോ, പിണറായിസം എന്നൊരു ഒരു പ്രതീതി കേരളത്തിലുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമായി അവശേഷിക്കുമ്പോൾ PJ ആർമിയും പലതരത്തിലുള്ള കണ്ണൂർ രാഷ്ട്രീയത്തിനകത്തും അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിലുള്ളവരും ഇത്തരത്തിൽ ക്യാപ്റ്റൻ പരിവേഷത്തിലേക്ക് പറയുന്നതിനെ ചോദ്യം ചെയ്യുകയാണ്. സമുദ്രത്തിൻ്റെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തരംഗമുണ്ടാക്കാൻ കഴിയൂ. ഒരു കുഞ്ഞ് ബക്കറ്റിൽ തിരയിലേക്ക് തിര വരുന്ന ഈ പറയുന്ന സമുദ്രത്തിൽ നിന്നും അടിക്കുന്ന തിര ബക്കറ്റിൽ കോരി എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഉപമ സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പണ്ട് പാർട്ടി ഫോറത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. VSനെ മുൻനിർത്തി VS അച്യുതാനന്ദൻ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന കാര്യത്തിനെ വലിയ തോതിൽ പുച്ഛിച്ചു തള്ളുന്ന ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ VS പാർട്ടിക്ക് അനിഷേധനാണെങ്കിൽ പോലും അതീതനല്ല എന്ന് പിണറായി വിജയൻ ആവർത്തിക്കുമ്പോൾ അതേ പിണറായി വിജയൻ സ്വയം പാർട്ടിക്ക് അതീതനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് പാർട്ടിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഈ ചോദ്യം കാലം അദ്ദേഹത്തിന് നൽകുന്ന തിരിച്ചടിയായി തന്നെ അദ്ദേഹം തിരിച്ചറിയുന്നു. ഒരു നേതാവിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചാൽ അതിൻ്റെ തിക്തഫലം കാലം മറുപടിയിലൂടെ നൽകും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കാലം. പാർട്ടിയുടെ രൂപത്തിൽ, പ്രവർത്തകരുടെ രൂപത്തിൽ, പാർട്ടി നേതാക്കന്മാരുടെ രൂപത്തിൽ, തിരഞ്ഞെടുപ്പിൻ്റെ രൂപത്തിൽ ഇക്കുറി ഭരണ തുടർച്ച ഉണ്ടായാലും ഇല്ലെങ്കിലും പിണറായി വിജയനെ ഏകാധിപതിയായി ചിത്രീകരിക്കാനോ സംസ്ഥാന മുഖ്യമന്ത്രി പാർട്ടിക്ക് അതീതനാണെന്ന് പറയാനോ LDFന്റെ വിജയമെല്ലാം പിണറായി സം കാരണമാണെന്ന് പറയാനോ പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ നിരവധി തെളിവുകളാണ് ഓരോ ദിവസം കഴിയുമ്പോഴും PJ ആർമിയുടെ രൂപത്തിലും കോടിയേരിയുടെ പരോക്ഷമായ പ്രസ്താവനയിലൂടെയും പല പല നേതാക്കളുടെ കോളങ്ങളിലൂടെയും വ്യക്തമാകുന്നത്.